ഹലോ ആർമീസേ, ഞാൻ വീടിൻ്റെ തുടക്കത്തിൽ തന്നെ വന്നത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. എനിക്ക് പനിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ പനിയൊക്കെ പിടിച്ചപ്പോൾ എന്ന് വെച്ചാൽ വോയിസ് എൻ്റെ വല്ലാണ്ട് ഇതായിരിക്കുകയാണ്. അപ്പോൾ ഡബ് ചെയ്തത് ഞാൻ ഒരു കണക്കിനൊക്കെയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റില്ല. കൂടുതൽ സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് വയ്യാണ്ടാവുകയാണ്. എനിക്ക് കൂടുതൽ സ്ട്രെയിൻ എടുത്താണ് ഞാൻ കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തേക്കണം, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം, ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്നും വരാം. എനിക്കത് അറിഞ്ഞുകൂടാ. ഞാൻ അത്രയ്ക്കും സ്ട്രഗിൾ ചെയ്താണ് ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തതും ഡബ് ചെയ്തതൊക്കെ. അപ്പം എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം. എല്ലാവരും വീഡിയോ കണ്ടോളൂ. മോളെ, എന്താ മോളെ, എന്താ പറ്റിയത്? മുഖമാകെ വീർത്തിരിക്കുന്നല്ലോ, എന്തെങ്കിലും കണ്ട് പേടിച്ചോ? അത് അമ്മയെ സിദ്ധുവേട്ടൻ ആരോ കൊന്നു. കൊന്നു? മോൾ എന്തൊക്കെയാ പറയുന്നത്? സിദ്ധു മോൻ അങ്ങനെ ഒരാളല്ല. ഞാൻ കണ്ടത് അമ്മയെടാ, നോക്ക്. എവിടെ? അവിടെ ഒന്നും ഇല്ലല്ലോ മോളെ. അമ്മ, ഞാൻ കണ്ടതാ, ആ നിലത്തൊക്കെ ബ്ലഡ് ഉണ്ടായിരുന്നു. എന്റെ മോളെ, അവിടെ മനുഷ്യൻ പോട്ട് ചോര പോലും ഇല്ല. മോക്ക് തോന്നിയതായിരുന്നു. മോൾ ഫ്രഷ് ആയിവാ, ഞാൻ ഫുഡ് എടുത്തു വെച്ചൊന്ന് പറയാൻ വേണ്ടി വന്നതാ. ശരി അമ്മേ. ആ അമ്മ, ചോദിക്കാൻ മറന്നു, അമ്മയുടെ പേര്? സരസ്വതി. ശരി അമ്മേ. ആ പിന്നെ സിദ്ധുവേട്ടൻ ഓഫീസ് റൂമിൽ ഉണ്ട് മോളെ. മോള് താഴെ വരാൻ നോക്ക്. ശരി അമ്മേ. ഇനി അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാകും. ആ എന്തെങ്കിലും ആവട്ടെ, വിശന്നിട്ട് വയ്യ, പോയി വരുന്നത് കഴിക്കാം. അല്ല, ഡോക്ടറിന്റെ ഡ്യൂട്ടിക്ക് പോകുന്നില്ലേ? ഇല്ല, ലീവ് എടുത്തു. ഈ മാസത്തെ എത്രാമത്തെ ലീവാണെന്നറിയോ? ഞാൻ ഹോസ്പിറ്റലിൽ പോയാൽ നീ ഒറ്റക്കാവൂലേ? പിന്നെ നീ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കാമല്ലോ എനിക്ക്. അയ്യടാ, ഞാൻ ആരും നിന്റെ ഭാര്യയോ നിനക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നെ ഇവിടെ ഇരിക്കാൻ. ഇതിനൊക്കെ അവനെ പറഞ്ഞാൽ മതിയല്ലോ. എന്താണ് ഗൈസ്, എല്ലാവരും കൂടി നീ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ജോയിൻ ചെയ്തില്ലേ? ആ, ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത അന്ന് തന്നെ എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. നല്ല ബെസ്റ്റ് ടൈം അല്ലേ? എന്താ, എങ്ങോട്ട്? ഇങ്ങോട്ട്. അത് നന്നായി, നമുക്ക് പൊളിച്ചെടുക്കാടാ. അല്ല, നീ ജോലിക്ക് പോകുന്നില്ലേ? നീ വന്നത് കൊണ്ട് ഇന്ന് ലീവ്. മര്യാദക്ക് പൊക്കോളം ജോലിക്ക്, അവൻ്റെ ഒരു ലീവ്. ഇനി നീ ലീവ് എടുത്തെന്നെങ്ങാനും ഞാൻ അറിഞ്ഞാ ഇവന് ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല. ഇവനെ ഹോസ്പിറ്റലിൽ മാറ്റണം. അയ്യോ വേണ്ട, ഞാൻ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ പൊക്കോളാം. എന്ന് നല്ല കുട്ടിയായിട്ട് പോകാൻ നോക്ക്. ഞാൻ പുറത്ത് പോയി വരുമ്പോൾ നിന്നിവിടെ കാണരുത്. ഡാ പറയടാ, എന്തിനാടാ നീ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കി വന്നത്? കേസിലെ പ്രതികളെല്ലാം ഇവിടെ ഉള്ളപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നല്ലേ പറ്റൂ. ഇതിന്റെ തുറക്കാൻ പറ്റാത്തത്? മോളെന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ വീടൊക്കെ കാണാൻ ഇറങ്ങിയതന്നെ. ഈ മുറി എന്താ തുറക്കാൻ പറ്റാത്തത്? ഇത് സിദ്ധുമോന്റെ പ്രൈവറ്റ് റൂമാ. ഇതിനകത്ത് കയറാൻ കുറച്ച് പേർക്ക് അവകാശമുള്ളൂ. അതാർക്കൊക്കെ? സിദ്ധുമോന്റെ ഫാമിലിയിലെ കുറച്ച് പേർക്കാ. ഈ മുറി ഞാൻ ഒരു ദിവസം തുറക്കുന്നുണ്ട്, കാത്തിരുന്നു. ഇവിടെ ഇരുന്ന ലെറ്ററും ഡയറിയും ഒന്നും കാണാനില്ലല്ലോ. ഇതെവിടെ പോയി? എന്താടാ നീ നോക്കുന്നത്? ഡയറി? ഡയറി ആണോ അത് ലെറ്റർ ആണോ? ഡാ സത്യം പറ, ലെറ്റർ എവിടെയാടാ? ദാ താ ഇങ്ങോട്ട്. എന്താ രണ്ടാളും കൂടി ഇവിടെ? ധാരണവേ, ആ ലെറ്റർ അങ്ങ് വാങ്ങിത്താടാ. ഓ കള്ളക്കാമ്പുകൾ ഉണർന്നല്ലോ. പ്ലീസ് ഒന്ന് താടാ. കൊടുക്കടാ പാവ. ഇന്ന മോൻ വായിച്ചിരിക്കും, ഞങ്ങൾ പോകുക, ശല്യപ്പെടുത്തുന്നൊന്നുമില്ല. നീ ഇതിനാ അവന്റെ ലെറ്റർ എടുത്തത്? ആ ലെറ്റർ അല്ല അവനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് നിനക്ക് അറിഞ്ഞൂടെ? ചുമ്മാ ഒരു രസത്തിന്. ഇനി വേണ്ട കേട്ടല്ലോ, ആ ലെറ്ററാണ് അവന് ചിന് അവസാനമായി എഴുതിയത്. അതറിയോ നിനക്ക്? വാട്ട്, അത് ചിന്നിന്റെ ലെറ്റർ ആണെന്നോ? യെസ്. നീ വേഗം പോയി റെഡിയാവാൻ നോക്കൂ, നിന്റെ വീട്ടിൽ പോകാം. ഇപ്പൊ തന്നെ റെഡിയായി വരാം. സരസ്വതി അമ്മേ, ഞങ്ങൾക്ക് ഇന്ന് ഫുഡ് ഒന്നും ഉണ്ടാക്കി വെക്കണ്ട കേട്ടോ. ശരി മോനെ. അങ്ങനെ സിദ്ധു മാമിയും മാമിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്ന് സിദ്ധു എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടപ്പോൾ മാമി സിദ്ധുവെ തന്നെ നോക്കിയിരുന്നു. മോളെ, മതി വായം നോക്കി നിന്നത്, നിന്റെ കെട്ടിയവൻ തന്നെയാണത്. അതുകൊണ്ട് ആരും ഇടിച്ചു മാറ്റിക്കൊണ്ട് പോകില്ല.
ആര് കൊണ്ടുപോയാലും എനിക്കൊന്നുമില്ല. രണ്ടും സെറ്റായില്ലപ്പോ. എനിക്ക് ഡിവോഴ്സ് വേണം. എന്താ മോലെ അവിടെ ഒരു സംസാരം? അവൾക്ക് ഡിവോഴ്സ്. ഡിവോഴ്സോ? ഒന്നുമില്ല, മേട്ടൺ വെറുതെ പറഞ്ഞതാ. അമ്മ കഴിക്കാൻ എടുത്ത് വെക്ക്, നല്ല വിശപ്പ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് സിദ്ധുവും വാമിയും ആ വീട്ടിൽ നിന്നും ഇറങ്ങി. വാമി മനസ്സിലാ മനസ്സോടെയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടു. അവരങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് പേർ സിദ്ധുവിൻ്റെ കാറിനെ തടസ്സമായി വന്ന് നിന്നു. സിദ്ധു കാറിൽ നിന്നിറങ്ങി അവരുമായി ഫൈറ്റ് ചെയ്തു. സിദ്ധുവും അവരും ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാമി പേടിച്ച് കണ്ണുകൾ ഇറക്കി പൂട്ടി ആ കാറിനുള്ളിൽ തന്നെ ഇരുന്നു. അങ്ങനെ ഫൈറ്റൊക്കെ കഴിഞ്ഞ് സിദ്ധു കാറിൽ വന്ന് കയറി. എന്താടി ആലോചിക്കുന്നത്? അത് പിന്നെ താനാണോ അവരടിച്ചത്? നീ കണ്ടോ ഞാൻ അടിക്കുന്നത്? ഇല്ല. പിന്നെ എന്ത് കണ്ടിട്ടാടി എന്നോട് ചോദിക്കുന്നത്? താൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഒന്ന് ചോദിക്കാനുണ്ടോ? മര്യാദക്ക് മിണ്ടാതിരുന്നോ? ഞാൻ ആരാണ് തന്റെ വിചാരം? താൻ പറയുന്നത് ഞാനെല്ലാം കേൾക്കുമെന്ന് വിചാരിച്ചു. ഇതെന്റെ വായ, എനിക്ക് സംസാരിക്കണം തോന്നുമ്പോൾ ഞാൻ മിണ്ടും. അല്ലാതെ താൻ പറയുന്നത് മിണ്ടാതിരിക്കാൻ ഞാൻ തന്റെ ഭാര്യ ഒന്നല്ല. പിന്നെ നീ എന്റെ ആരെയാ ഭാര്യ അല്ലാതെ? ഈശ്വര, നാവ് ചതിച്ചു. അതെങ്ങനെയാ, അത്യാവശ്യ സമയത്ത് എന്ത് പറയണമെന്ന് പോലും അറിയില്ല. നീ നിന്നോടാ ചോദിച്ചത്? അത് പിന്നെ. പിന്നെ അതറിഞ്ഞിട്ട് തനിക്ക് എന്ത് വേണം? അതറിയാതെ ഈ കാറോട് അടി മുന്നോട്ട് പോകുന്നു. അറിയടി ഭാര്യ. ഗുഡ്, ഇങ്ങനെ വേണം ആൻസർ പറയാൻ. തർക്കുത്തരം പറഞ്ഞാൽ അവരെപ്പോലെ നിന്നെയും പഞ്ഞിക്കിടും. സിദ്ധുവും മാമിയും വീട്ടിലെത്തിയപ്പോൾ രാത്രി ഒരുപാടായി. മാമി കാറിൽ കിടന്നുറങ്ങിപ്പോയിരുന്നു. നീ പെണ്ണെ എഴുന്നേക്ക്. എന്നെ എടുത്തുകൊണ്ടുപോയി കിടത്തപ്പോട്ടാ. ഇവളെന്തോ ഉറക്കപ്രാന്തിയാണോ? ഇവള് ഇവിടെ തന്നെ കിടക്കട്ടെ, അതാണല്ലോ. പിറ്റേന്ന് കാലത്ത് വാമി കണ്ണുകൾ നോക്കുമ്പോൾ വാമി കാറിനുള്ളിലായിരുന്നു. വാമി കാറിൽ നിന്നും പുറത്തിറങ്ങി നോക്കിയപ്പോൾ സിദ്ധു ജോഗിംഗ് കഴിഞ്ഞ് വരികയായിരുന്നു. ഗുഡ് മോർണിംഗ് വൈഫി. ഇന്നലെ താൻ എന്നെ കാറിൽ തന്നെ കിടത്തിക്കൊണ്ടു പോയോ? പോയി. അതിന് ഒന്നുമില്ല. എന്നാലും വേഗം പോയി റെഡിയാകാൻ നോക്ക്. ഇന്നലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നാണ്. വെക്കേഷൻ കഴിഞ്ഞത് പോലും അറിഞ്ഞില്ല. അതെ, ആലോചിച്ച് നിൽക്കാതെ പോകാൻ നോക്ക്. ആ കാർ എടുത്തോ? ഞാൻ ബസ് ചെയ്തോളാം. എന്താന്ന് വെച്ചോ ചേച്ചി?